சுப்னம் போல ஒரு கனக கொட்டாரம் பாஷன் கோல்டன் டைமண்ட்ஸ் பெருந்தில் மன்ன ரோட் புலாமந்தோல் മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങിയതിനാൽ 85 വയസ്സുകാരിയായ ആയിഷയോട് കോവിഡ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശത്തോടൊപ്പം 500 രൂപ പിഴയും നൽകുന്നതായുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മാസ്ക് ധരിക്കാത്തതിനാൽ വയോധികയോട് കോവിഡ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പിഴ ആവശ്യപ്പെടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. മൂത്തേടം സ്വദേശി 85-കാരിയായ ആയിഷയ്ക്കാണ് പ്രായത്തിന്റെ പരിഗണന പോലും ലഭിക്കാതെ അധികാരത്തിന്റെ പ്രഹരമേൽക്കേണ്ടി വന്നത്. തൊട്ടടുത്തുള്ള തന്റെ മകന്റെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതായിരുന്നു ആയിഷ. എന്നാൽ ആ സമയം അതുവഴി കാറിൽ വരികയായിരുന്ന സെക്ടർ മജിസ്ട്രേറ്റ് ആയിഷയെ തടഞ്ഞു നിർത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കുളിക്കാൻ പോവാണോ? മകളെ വീട്ടിൽ കുളിക്കാൻ പോവാണോ? ചോദ്യങ്ങൾ ചോദിക്കുന്ന വീഡിയോ പകർത്തി വാട്സപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. നാളെ വരുമ്പം മകൻ അറിയും ഇത് എന്തുണ്ടാവും എന്നിട്ട്. ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും എല്ലാ ദിവസവും എല്ലാ ദിവസവും വരും. മകനോട് പറഞ്ഞാൽ മതി, നാളെയും വരും പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളെ കുട്ടിയൊക്കെ കൊടുത്താ മതി കേട്ടോ. മകൾ മരുവൊക്കെ അതിലും വേണ്ടില്ല, മകനായാലും വേണ്ട. മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങിയതിനാൽ കർശന നിർദ്ദേശത്തോടൊപ്പം 500 രൂപ പിഴയും നൽകുന്നതായിരുന്നു വീഡിയോയിൽ. ഉദ്യോഗസ്ഥരുടെ ചോദ്യശരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും നിഷ്കളങ്കതയോടെ ഒന്നും മനസ്സിലാകാതെ മറുപടി നൽകുന്ന ആയിഷയെയും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഈ വണ്ടി എല്ലാ ദിവസവും പോകുന്നുണ്ട്, ഇങ്ങനെ മാസ്ക് ഇല്ലാത്തവരെ പിടിക്കാൻ വരുന്ന വണ്ടിയാണ്. ഒരു മാസ്ക് നൽകി ആയിഷയെ വീട്ടിലേക്ക് പറഞ്ഞുവിടുന്നതിനു പകരം അധികാരത്തിന്റെ ശക്തി ആ പാവം വൃദ്ധയെ പേടിപ്പിക്കാൻ ഉപയോഗിച്ച ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കൂടാതെ വീഡിയോ പ്രചരിപ്പിച്ച മനുഷ്യത്വരഹിതമായ പ്രവൃത്തിക്കെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്നാൽ പിഴ ഈടാക്കിയെന്ന തരത്തിൽ വരുന്ന പ്രചരണം ശരിയല്ലെന്നും ജാഗ്രത കാണിക്കണം എന്ന നിർദ്ദേശമാണ് എഴുതി നൽകിയതെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ വാദം. ആയിഷയെ കണ്ടപ്പോൾ തന്റെ ഉമ്മയെപ്പോലെ തോന്നിച്ചതുകൊണ്ടാണ് മൊബൈലിൽ വീഡിയോ പകർത്തിയതെന്നാണ് ഡ്രൈവർ ഹംസ പറയുന്നത്. എനിക്ക് എന്റെ ഉമ്മാന്റെ മാതിരി തോന്നി കണ്ടപ്പോ, എന്റെ ഉമ്മാന്റെ അതേ മോശം അതേ പ്രായം അതേമാതിരി തന്നെ കണ്ടപ്പോ ഞാനത് വീഡിയോ എടുത്തു. അത് എന്റെ കുട്ടിയേക്കും എന്റെ ഉമ്മക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഞാനത് സോഷ്യൽ മീഡിയയിലോ ഞാൻ വേറെ എവിടെയും പ്രചരിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ കാരണത്താല നമ്മൾ ഈ കുടുംബത്തിന് എന്തെങ്കിലും എന്തായാലും 85 വയസ്സുള്ള വയോധികയെ ചോദ്യം ചെയ്യുകയും വീണ്ടും വരും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വലിയ വിഷയമായി മാറിക്കഴിഞ്ഞു.